أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹനദികളായ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെല്ലാവർക്കും റഹത്താണ് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തസ്കിയയുടെ നാലാമത്തെ പാഠത്തിന്റെ വിഭാഗമാണ് ഞങ്ങൾ ഓതുന്നത്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ എന്താക്കിയിരുന്നു, കുറച്ച് ഭാഗം എടുത്തിരുന്നു. അതിന്റെ ബാക്കിയാണ് ഇന്ന് എടുക്കുന്നത് ഇൻഷാല്ലാഹ്. എല്ലാവരും റാഹിമൂന ഇർഹമുഹുമുർ റഹ്മാനു എന്ന് പറയുന്ന പാഠം വായിച്ചിട്ടുണ്ട്, എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒരുപാട് ആൾക്കാർ മെസ്സേജ് ആക്കിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. ഇനി താഴോട്ട് പറയുന്നത് ബഹുമാനപ്പെട്ട റിഫാഇ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ചെറിയൊരു പരിചയപ്പെടുത്തലാണ്. ഇപ്പോൾ ഒരു ചരിത്രം പറഞ്ഞു, അത് കഴിഞ്ഞു ഇനി റിഫാഇ ഷെയ്ഖിനെ കുറിച്ച് പറയുന്ന ചെറിയൊരു ഭാഗം നമുക്ക് പാഠത്തിലേക്ക് കടക്കും. അപ്പൊ അത്രയും മഹാനായിരുന്നു. കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞത് ഒരു കുഷ്ഠരോഗം ബാധിച്ച നായയെ അദ്ദേഹം ബഹുമാനപ്പെട്ടവർ ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അതിലേക്ക് ചികിത്സ ചെയ്തുകൊണ്ട് അതിനെ സുഖപ്പെടുത്തി തിരിച്ചു കൊണ്ടുവന്നു. അത്രയും റഹ്മത്തുള്ള, കാരുണ്യം കാണിക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ടവർ. അവരെ കുറിച്ച് നമുക്ക് കുറച്ച് പരിചയപ്പെടാം. ആരാണ് അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ? അശ്ശൈഖു അഹമ്മദുൽ റിഫായി റഹ്മഹുല്ലാഹ്, ഷെയ്ഖ് റിഫായി റഹ്മത്തുള്ള ആരാണെന്ന് അറിയുമോ? മിൻ അഖ്താബിൽ അർബഅത്തിൽ മുസ്തഹറ, നാല് അഖ്താബിങ്ങളുണ്ട്. കുത്തുബുൽ അഖ്താബ് എന്ന് പറയും. അവർ വലിയ ആൾക്കാരാണ്, നാലാൾക്കാർ. മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ, റിഫാഇ ഷെയ്ഖ് തങ്ങൾ, അഹമ്മദുൽ ബദവി തങ്ങൾ, ഇബ്രാഹിം ദസ്സൂഖി തങ്ങൾ, ഇങ്ങനെ നാലാൾക്കാരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫാഇ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈ നീട്ടിക്കൊടുത്ത മദീനയിലേക്ക് പോയിട്ട് നബി തങ്ങളെ ഇതോട് ദുആ ചെയ്തിട്ട് നമ്മൾ നബി തങ്ങൾ കൈ പുറത്തേക്ക് ഇട്ടുകൊടുത്ത മഹാനാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി ഷെയ്ഖ് തങ്ങൾ. അവർകൾ അത്രയും വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ ഔലിയാക്കന്മാരുടെ നേതാക്കളുടെ നേതാവാണ്. ഔലിയാക്കളുടെ നേതാക്കന്മാരുടെ നേതാവാണ്. അപ്പോ നാല് പ്രശസ്തരായ അഖ്താബുകളിൽപ്പെട്ട ആളാണ് അഹമ്മദുൽ കബീർ റിഫായി. അഹമ്മദുൽ ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി റഹിമഹുല്ലാ, അഹമ്മദുൽ കബീർ റിഫായി തങ്ങള് പ്രശസ്തരായ നാല് അഖ്താബിങ്ങളിൽ പെട്ടവരാണ്. ഉലിദ, ജനിച്ചത് ബിൽ ഇറാഖി, ഇറാഖിലാണ് ജനനം. ജനനം എവിടെയാണ്? ഇറാഖിലാണ്. വനശ, വളർന്നത് അലൽ ഇൽമി വൽ ഇബാദത്തി, പഠിക്കലും ഇബാദത്തും ഒന്നിച്ചായിരുന്നു അവിടുത്തെ വളർച്ച. ഞങ്ങളെ ഇപ്പൊ വളർച്ച എങ്ങനെയാണ്? പഠിപ്പ് മാത്രം, ഇബാദത്ത് കുറവാണ് അല്ലേ? അല്ലേ, ഞങ്ങൾ പഠിക്കുന്നുണ്ട്, ഇൽമ പഠിക്കുന്നുണ്ട്, ഇബാദത്ത് കുറവാണ്. ഖുർആന് ഞങ്ങൾ ഓതുന്നുണ്ട്. ഏതാ ഓതുന്നത്? അത് മദ്രസക്ക് ഉസ്താദിനെ പഠിപ്പിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ഉമ്മ ബാപ്പക്ക് വേണ്ടി ഞങ്ങൾ പഠിക്കുന്നു. അല്ലാതെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഞങ്ങൾ ഓതാൻ തുടങ്ങി. അങ്ങനെയുള്ള കുട്ടികളാകണം. അതാണ് ഇവിടെ പറഞ്ഞത്, വനശ അലൽ ഇൽമി വൽ ഇബാദ. കണ്ടോ, പഠിക്കലും ഇബാദത്ത് ചെയ്യലുമായിട്ടാണ് അദ്ദേഹം വളർന്നു വന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങളവർകൾ വളർന്നു വന്നത് അങ്ങനെയാണ്. അതാണ് നമ്മുടെ ദർസ് ജീവിതം. ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമുകൾ എങ്ങനെയാണ്? അവര് ഇൽമ പഠിക്കുന്നു, അതോടൊപ്പം തന്നെ എല്ലാ ഇബാദത്തുകളും കൃത്യമായി അവർ ഒന്നിച്ച് അവിടെ ചെയ്തുകൊണ്ടാണ് പഠിച്ച് പഠിച്ച് ഇങ്ങനെ വളരുന്നത്. അതാണ് ദർസിന്റെ പ്രത്യേകതയും മഹാത്മവും. അപ്പോ അത് മദ്രസയിൽ ഒരുപക്ഷെ കിട്ടണമെന്നില്ല, കാരണം മദ്രസയിൽ അതിനുള്ള സമയമില്ല. അതേസമയത്ത് ദർസിൽ പഠിക്കുമ്പോൾ എല്ലാ ജമാഅത്തിനും അവിടെ നടക്കുന്ന മറ്റു എല്ലാ ഇബാദത്തുകളിലും മുത്തഅല്ലിമീങ്ങൾക്ക് ചെറുപ്പം മുതൽ തന്നെ ഒരുമിച്ച് കൂടാനും മനസ്സിലാക്കാനും പഠിക്കാനും അത് പ്രവർത്തിക്കാനുമുള്ള അവസരം അവർക്കുണ്ടാകും. അങ്ങനെ വളർന്ന മഹാനാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി ഷെയ്ഖ് തങ്ങൾ. അപ്പൊ വനശ അലൽ ഇൽമി വൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യലോടുകൂടെയും ഇൽമ പഠിക്കലോടുകൂടെയും അദ്ദേഹം വളർന്നു വന്നു. എന്നിട്ട് വതഫഖഹ അല മദ്ഹബിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഷാഫിഈ ഇമാമിന്റെ മദ്ഹബിന്റെ മേലാണ് അദ്ദേഹം എന്തായത്? പണ്ഡിതനായത്. നമ്മുടെ മദ്ഹബുകാരനാണ് ബഹുമാനപ്പെട്ടവർ
പണ്ഡി അലിമായതും പണ്ഡിതനായതും നമ്മുടെ മദ്ഹബിലെ വലിയ പണ്ഡിതനായതാണ്. നാല് മദ്ഹബുണ്ടല്ലോ, അതിൽ നമ്മുടെ മദ്ഹബായ ഷാഫി ഇമാമിന്റെ മദ്ഹബിന്റെ അനുസരിച്ചിട്ടാണ് അദ്ദേഹം ഇൽമ് പഠിച്ചത്. ഒക്കാന ആര്, അഹമ്മദുൽ കബീർ റിവായത്തങ്ങളായിരുന്നു. കാനന്റെ അർത്ഥം എന്താണ്? ആയിരുന്നു. ആര്? അഹമ്മദുൽ കബീർ റിവായത്തങ്ങളായിരുന്നു. അതൂഫൻ റഊഫൻ, നല്ല മയം ചെയ്യുന്ന, കിർഫ ചെയ്യുന്ന, കാരുണ്യം ചെയ്യുന്ന ആളായിരുന്നു. മറ്റുള്ളവരോട് താഴ്മ കാണിക്കുന്ന, മറ്റുള്ളവരോട് വിഷമം തോന്നുന്ന അങ്ങനത്തെ ആൾക്കാരെ കണ്ടാൽ, യാചിക്കുന്ന ആൾക്കാരെ കണ്ടാൽ, വയസ്സന്മാരെ കണ്ടാൽ, കണ്ണു കാണാത്ത ആൾക്കാരെ കണ്ടാൽ, അവയവങ്ങളില്ലാത്ത വികലാംഗന്മാരെ കണ്ടാൽ, ഇങ്ങനെ ആരൊക്കെ കാണുന്നു അവരോടൊക്കെയും വിനയം തോന്നുന്ന ആളായിരുന്നു, അവരോടൊക്കെ വിഷമം തോന്നുന്ന ആളായിരുന്നു. വിഷമം തോന്നുന്നത് നമുക്ക് തോന്നാറുണ്ട് അല്ലെ? പാപത്തിൻ്റെവരെ കണ്ടാൽ നമുക്ക് വിഷമം തോന്നാറില്ലേ? ഉണ്ട്. കണ്ണ് കാണാത്ത ആളെ കണ്ടാൽ നമുക്ക് വിഷമം തോന്നാറുണ്ട്. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും സഹായിക്കുന്നുണ്ടോ അവരെ? നമ്മളെ കീശയിലുള്ള 10 ഉറുപ്പിക അവരുടെ ഒരു കണ്ണ് കാണാത്ത ആള് തന്നെയാണ് അവന്റെ കയ്യിൽ കൊടുക്കാൻ നമുക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇല്ല. ബഹുമാനപ്പെട്ടവർ അതൂഫൻ റഊഫൻ എന്ന് പറഞ്ഞതിൽ അദ്ദേഹത്തിനേക്ക് മനസ്സിൽ എന്തുണ്ട്? നല്ല കാരുണ്യമുള്ളതാണ്, അതോടൊപ്പം തന്നെ അവരെ സഹായിക്കുന്ന ആളുമാണ്. അങ്ങനെ ആളെ കണ്ടാൽ എന്ത് ചെയ്യും അയാൾ നോക്കി? അതായത് പാവപ്പെട്ടവരെ കണ്ടാൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു എന്ന് നോക്കി. യഗ്സിലുലിൽ മജ്റൂമീന, കുഷ്ഠരോഗം പിടിച്ചവരെ കുളിപ്പിക്കുന്ന ആളായിരുന്നു. കുഷ്ഠരോഗം പിടിച്ച ആളുടെ അടുത്ത് ഒരാൾ പോവുകയില്ല, കുളിപ്പിക്കുന്ന പോട്ടോ. അങ്ങനത്തെ രോഗമാണ് കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ. എത്രയോ ആൾക്കാർ പണ്ട് മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അത്രയും അള്ളാഹുവിനെ പേടിച്ചിട്ട്, അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ഇത്രയൊക്കെ സേവനം ചെയ്ത ആളാണ്. യഗ്സിലുലിൽ മജ്റൂമീന, മജ്ദൂമീങ്ങൾ എന്ന് പറഞ്ഞാൽ ജുദാമ്, ജുദാമ് എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗം, വലിയ രോഗമാണ്. ആ രോഗം പിടിച്ച ആളുടെ ആരും പോവില്ല. പിന്നെ വസംന, വികലാംഗന്മാർ, വികലാംഗന്മാർ എന്ന് പറഞ്ഞാൽ അവയവമില്ലാത്തവർ, കൈകാളും ഇല്ലാത്ത, ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞു നടക്കുന്ന ആൾക്കാർ, കണ്ണു കാണാത്ത ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കുളിപ്പിക്കും റോട്ടിലൊക്കെ ഇരിക്കുന്ന പാവപ്പെട്ടവർ. സിയാബഹും, അവരുടെ വസ്ത്രങ്ങൾ എന്താക്കും? കഴുകി കൊടുക്കും. വയഫ്ലി ഷുഊറഹും, അവരുടെ മുടിയൊക്കെ ഇങ്ങനെ വാരി ചീരി ചീക്കി കൊടുക്കും. അവരെന്ത്, അവരുടെ വസ്ത്രങ്ങളെ കഴുകി കൊടുക്കും, പിന്നെ അവരുടെ മുടിയെ വാരിക്കൊടുക്കും. എന്നിട്ട് വയഅക്കുലു മഅഹും, അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. വയത്തുലുബു ദുആഅഹും, എന്നിട്ട് അവരിൽ നിന്ന് പ്രാർത്ഥനയെ അവരിൽ നിന്ന് എന്താക്കും? പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവരെ പറയും. വഖാന യഊദുൽ മർദാ, രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളായിരുന്നു. രോഗികളെ, സുഖമില്ലാതെ കിടക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളായിരുന്നു. എന്താ പറഞ്ഞത്? വഖാന യഊദുൽ മർദാ, രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളായിരുന്നു. വയഖൂദുൽ ഉമ്യാന, കണ്ണു കാണാത്തവരെ സഹായിക്കുന്ന ആളായിരുന്നു. കണ്ണു കാണാത്ത ആളെ സഹായിക്കുന്ന ആളായിരുന്നു. അവർക്ക് വേണ്ടി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയോ, അല്ലെങ്കിൽ അവർക്ക് എവിടേക്കെങ്കിലും പോകാൻ വേണ്ടി അവർ നിൽക്കുകയാണെങ്കിൽ അവിടേക്ക് അവരെ കൊണ്ടുപോയി വിടുകയോ. ഇങ്ങനെ കണ്ണു കാണാത്ത ആളെ സഹായിക്കുന്നതും രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളുമായിരുന്നു. വയുക്രിമുൽ മശായിഖ, വയസ്സന്മാരെ നല്ലോണം ആദരിക്കുന്ന ആളായിരുന്നു. അല്ലെ, ഞങ്ങൾക്കെല്ലാം ഉപ്പാപ്പമ്മ വിളിച്ചെങ്കിൽ തീരെ ആന്നില്ല അല്ലെ, അവരുടെ അടുത്തേക്ക് പോയിട്ടൊന്നും കേക്കും നമുക്ക് എന്തില്ല, ടൈമില്ല അല്ലെ, ഉപ്പാപ്പമ്മല്ലേ, വയസ്സല്ലേ, അവർ ഇങ്ങനെ എന്തെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനുള്ള ഒരു ഇത് നമുക്ക് തോന്നില്ല അല്ലെ, അവരെന്തെങ്കിലും വിളിച്ചിട്ട് കേട്ടെങ്കിൽ അവർക്ക് ഉത്തരം കൊടുക്കാനുള്ള ടൈം ഞങ്ങളിലില്ല. എന്തേ, അവർ അങ്ങനെ, അവർ വയസ്സായിരുന്നു, അവർ അങ്ങനെ. അതേപോലെ ഞങ്ങളും ഒരു ദിവസം വയസ്സാവനുണ്ടു, അന്ന് ഞങ്ങളെ കിടാക്കാൻ ഞങ്ങൾ വിളിക്കുമ്പോ ഇങ്ങനെ ഉത്തരം തന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതേ ബേജാറല്ലേ അവർക്കും ആവും നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ പോയില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് അതൊക്കെയും ഇതൊക്കെയും പാഠമാണ് ഞങ്ങൾക്ക്. ബഹുമാനപ്പെട്ടവർ അത്രയും വലിയ സ്ഥാനത്തേക്ക് എത്തിയത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്. അപ്പൊ ഞങ്ങൾ ചെറുപ്പം മുതൽ തന്നെ പഠിക്കേണ്ടത് ആരോ ഞങ്ങളെ പൊരളി ചെയ്യുന്നത് നോക്കിയിട്ടല്ല, കിതാബിൽ എന്താണോ ഞങ്ങൾ പഠിച്ചത്, ഞങ്ങളെ ഇൽമ എന്താണോ പഠിപ്പിച്ചത്, ഞങ്ങളുടെ ഉസ്താദന്മാർ എന്താണോ ഞങ്ങൾക്ക് ചൊല്ലിത്തന്നത്, അത് ഞങ്ങളെ ജീവിതത്തിൽ കുറച്ച് കുറച്ചെങ്കിലും ഞങ്ങൾ ചെയ്തുകൊണ്ട് പോകണം. അപ്പൊ ഞങ്ങൾ നല്ല ഉഷാറാവും, വലിയാവും. ആരെന്ത് ചൊല്ലട്ടെ, കിതാബിൽ ഞങ്ങൾ എന്താ പഠിച്ചേ, നമ്മൾ കിതാബിൽ എന്തൊക്കെ ചരിത്രങ്ങൾ പറഞ്ഞു തന്നു, നമ്മുടെ നബിമാരും സ്വഹാബിമാരും ഔലിയാക്കന്മാർ എങ്ങനെയാണോ ജീവിച്ചത്, അതുപോലെ കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കണം എന്നാണ് ഈ പാഠത്തിലൂടെ ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്. അടുത്ത പേജിലേക്ക് നോക്കാം. ആ, എന്നിട്ട് വേറെന്ത് ചെയ്യുന്നറിയോ? വഖാന ഇദാ ഖദിമ മിൻ സഫരിൻ, എവിടെങ്കിലും യാത്ര പോയാൽ, ബഹുമാനപ്പെട്ട അഹമ്മദ് ഷെയ്ഖ് തങ്ങള്, റിഫായ് ഷെയ്ഖ് തങ്ങള് എവിടെങ്കിലും യാത്ര പോയി, എവിടെങ്കിലും യാത്ര പോയി ഹജ്ജിനോ എന്തോ ആവട്ടെ, ഏതെങ്കിലും സ്ഥലത്തേക്ക് യാത്ര പോയിട്ട് തിരിച്ചു ഇയാളെ നാട്ടിലേക്ക് വരുമ്പോ,
തിരിച്ച് ഇയാളെ നാട്ടിലേക്ക് വരുമല്ലോ. വക്കറുബ മിൻ ബലദിഹി, അങ്ങനെ ഇയാളെ നാട്ടിലേക്ക് അടുക്കുമ്പോ എന്താക്കും, യജ്മ വഹത്തബൻ, ആ വരുന്ന ബൈക്കൊക്കെ വിറകുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടും. കാട്ടിൽ ഇങ്ങനെ വരുമ്പോക്കും അവിടെ ഉള്ള വിറക് ഉണക്ക് വിറകുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് വയഹ്മിലുഹു അല റഅ്സി, സ്വന്തം തലയുടെ മേൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഫയഫ്അലു അസ്ഹാബുഹു കുല്ലുഹും കദാലിക, അപ്പൊ അയാളെ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ അതുപോലെ അയാൾ എന്താ ചെയ്യുന്ന അതേപോലെ അവരും ചെയ്യും. കുറെ വിറകുകളെ കെട്ടുമായിട്ട് ഇവര് നാട്ടിലേക്ക് തിരിച്ചു വരും. എവിടെയെങ്കിലും യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോക്ക് വരുന്ന ബൈയിൽ കിട്ടുന്ന വിറകുകളൊക്കെ ശേഖരിച്ചിട്ട് കെട്ടാക്കിയിട്ട് തലയിൽ വെച്ചിട്ട് ഓരോ നാട്ടിലേക്ക് വരും. എന്നിട്ട് ഫൈദാ ദഖല അൽ ബലദ, അങ്ങനെ ഓരോ നാട്ടിലേക്ക് വന്നത് പിന്നെ ഫറക്കൽ ഹത്തബ അൽ മഹ്മൂല, അവർ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടിയിട്ട് കൊണ്ടുവന്ന ആ വിറകുണ്ടല്ലോ അതിനെല്ലാവർക്കും മോദിയാക്കിട്ട് കൊടുക്കും. ആർക്കാണ്? അലൽ അറാമില, വിധവകൾ, മാപ്പിളയില്ലാതെ ഭർത്താക്കന്മാരില്ലാതെ കഷ്ടപ്പെടുന്ന ഭാര്യമാരുള്ള വീടുകൾ, പെണ്ണുങ്ങ മാത്രമുള്ള പോരെ, വൽ മസാക്കിനി പാവങ്ങളെ പോരെ, വൽ സംന അംഗവികല വികലാംഗമാരെ പോരെ, കൈകാലില്ലാത്തവർ, നടക്കം കഴിയാത്തവർ, കൈയില്ലാത്തവർ, കണ്ണില്ലാത്തവർ, വൽ മറുള്ള രോഗികൾ, വൽ ഉമ്മിയാന കണ്ണു കാണാത്ത ആൾക്കാർ, വൽ മഷായഖ് വയസ്സന്മാർ മാത്രമുള്ള, ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ എന്താക്കും, ഈ വിറകിനെ ഓതിയാക്കിട്ട് അവരിങ്ങനെ കൊടുക്കും. അപ്പോ ഇയാളെ പോകുന്നതിലും വരുന്നതിലും എല്ലാത്തിനും ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ. അതുകൊണ്ടാണ് ഖുതുബുൽ അഖ്താബായത്. തങ്ങളെ കൈമുത്താൻ അവസരം കിട്ടിയ ഒരാള് മരിച്ചത് വഫാത്തിന് ശേഷം, തങ്ങളെ വഫാത്തിന് ശേഷം കൈമുത്തിയ, അതായത് മദീന മുനവ്വറയിൽ വെച്ചുകൊണ്ട് കൈ പുറത്തേക്ക് ഇട്ട് കൊടുത്ത ആർക്ക് വേണ്ടി? റിഫായി ശൈഖ് തങ്ങൾക്ക് വേണ്ടി. അള്ളാഹു തആല ഒരു ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരുമാറാകട്ടെ. നാഫിയായിൽ അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫഖദ് കാന കസീറു റഅഫതി ബികുല്ലി ഇൻസാനിൻ, ഫഖദ് കാന, ബഹുമാനപ്പെട്ടവർ ആയിരുന്നു കസീറു റഅഫതി, പെരുത്തും വിനയമുള്ള ആളായിരുന്നു, നല്ല മനസ്സുള്ള ആളായിരുന്നു, മറ്റുള്ളവരോട് സ്നേഹമുള്ള ആളായിരുന്നു. ബികുല്ലി ഇൻസാനിൻ, എല്ലാ മനുഷ്യന്മാരോടും പെരുത്തും സ്നേഹമുള്ള ആളായിരുന്നു. കസീറ റഹ്മത്തി ബികുല്ലി അഹയവാനിൻ, എല്ലാ ജീവികളോടും പെരുത്തും കാരുണ്യം കാണിക്കുന്ന ആളായിരുന്നു. ജനങ്ങളോട് സ്നേഹമുള്ള ആളായിരുന്നു, മൃഗങ്ങളോട് കാരുണ്യമുള്ള ആളായിരുന്നു. ഞങ്ങൾക്ക് ഏത് മൃഗത്തിനോട് ഒരു കാരുണ്യമുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞു? ഏതെങ്കിലും മൃഗത്തിനോട് ഞങ്ങൾക്ക് ഒരു കാരുണ്യം തോന്നുന്ന ഏതിനോടാ? ഏതെങ്കിലും ഉണ്ടോ? ഏത് മൃഗം കണ്ടാലും തയ്ക്കാനും കല്ലെറിയാനും പായ്ക്കാനും അല്ലാതെ ഞങ്ങൾക്ക് ഒന്നിനോട് എന്തില്ല, പിരിച്ചില്ല അല്ലേ? ഇങ്ങനെ നോക്കും, നമ്മൾ ഒരു കോഴി വന്ന കഴിഞ്ഞൊരു അരിയിട്ട് കൊടുക്കാനോ, ഒരു പൂച്ചക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കാനോ, പൈക്കൾ ഉണ്ടെങ്കിൽ അതിന് തണ്ണി വിറ്റ് കൊടുക്കാനോ, ഞങ്ങളെ ഉമ്മപാപ്പൊക്കെ അത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ടൈമില്ല. പിന്നെ ആടുണ്ടെങ്കിൽ അതിന് ഒരു ചപ്പ് ഇട്ട് കൊടുക്കാനോ, ആടൊക്കെ നബിമാർ മേയിച്ച ചരിത്രമാണ്, എല്ലാ നബിമാർ എന്താക്കിട്ടുണ്ട്, ആട് മേയിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കതൊന്നും എന്താന്നില്ല, ശരിയാന്നില്ല. ഞങ്ങൾ അത്രയും ക്ലീൻ അല്ലേ, ഭയങ്കര ക്ലീനാണ് ഞാൻ. അങ്ങനെ ആവരുത് ഒരിക്കലും. അതല്ല ക്ലീൻ എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ ചുറ്റുമുള്ള മനുഷ്യന്മാരോടും സ്നേഹം കാണിച്ച്, ഞങ്ങളെ ചുറ്റുമുള്ള മൃഗത്തിനോട് കാരുണ്യം കാണിച്ചിട്ട് എല്ലാവരുടെ സ്നേഹം കിട്ടുന്ന ഒരാളായി ഞങ്ങൾ മാറണം. ആ സ്നേഹം മതി ഞങ്ങൾ ഈ ലോകത്ത് രക്ഷപ്പെടാൻ. അപ്പൊ ആരെയും മനസ്സറിഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്, ഉപദ്രവിക്കരുത്, വാക്ക് കൊണ്ടുപോലും ഉപദ്രവിക്കരുത് അല്ലേ. ചില ആള് മുണ്ടുന്ന കണ്ടിട്ടില്ല, എത്ര ബേജാറോ ഒരാൾക്ക്, ഒരാൾക്ക് ബേജാറാവുന്ന രീതിയിൽ മുണ്ടുന്ന, അങ്ങനെ മുണ്ടന് ബായല, അള്ളാഹുവിനിക്ക് ഇഷ്ടമില്ല അത്. നാളെ ആഖിറത്തിൽ വൻ നഷ്ടമായിരിക്കും, വലിയ നഷ്ടമായിരിക്കും മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ച് ജീവിച്ചാൽ, മറ്റൊരാളെ എത്രത്തോളം സ്നേഹം കാണിച്ചാൽ. അല്ലെ, നിങ്ങളെ ഒരു പനിയായിട്ട് പനി പിടിച്ചിട്ട് കിടന്നെങ്കിൽ ഉമ്മ വന്നിട്ട് ഇങ്ങനെ തലൻ്റെ മീത് കൈവച്ചിട്ട് എങ്ങനെയുണ്ട് മോനെ എന്ന് കേട്ടിട്ട് അവൻ പാതി പനി സുമാറായിട്ടുണ്ട്, അതാണ് പിരിച്ചെന്നില്ലെങ്കിൽ. അപ്പൊ ആര് ഞങ്ങൾക്ക് തീരാതാകുമ്പോൾ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഇരുന്നിട്ട് ഞങ്ങളൊരു സമാധാനിപ്പിച്ചെങ്കിൽ ഞങ്ങൾക്ക് കൊസിയാന്നില്ലേ? അതേപോലെയല്ലേ മറ്റുള്ളവരും, ഞങ്ങളും പോയിട്ട് അവരങ്ങനെ ഇല്ലാക്കേണ്ടത്. ആ സ്വഭാവത്തിന്റെ ആളായിരുന്നു ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? അർറാഹിമൂന ഇർഹമുഹുമുർ റഹ്മാനു തബാറക വതആല, അർറാഹിമൂന റഹ്മത്ത് ചെയ്യുന്നവർ, ഇർഹമുഹുമുർ റഹ്മാനു, അവരെ അല്ലാഹു തആല പെരുത്തും അനുഗ്രഹം ചെയ്യുന്നവരാണ് അവർക്ക്. തബാറക വതആല, മേലെയായ റബ്ബുൽ ഇസ്സത്ത്, ബർക്കത്തിന്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്ത് റഹ്മത്ത് ചെയ്യുന്നവർക്ക് പെരുത്തും റഹ്മത്ത് ചെയ്യുന്നവനാണ്. അള്ളാഹു റഹ്മാനാണ്, ഞങ്ങൾ റഹീം, റാഹിം, അതായത് ഞങ്ങൾ ചെയ്യുന്നത് ചെറിയ ചെറിയ കാരുണ്യ പ്രവർത്തനം, അള്ളാഹു നമുക്ക് പെരുത്തും ചെയ്തു തരും എന്ന് നബി തങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഇർഹമു മം ഫിൽ അർളി, ഭൂമിയിലുള്ള
ജനങ്ങൾക്കും ജീവികൾക്കും നിങ്ങൾ റഹ്മത്ത് ചെയ്യണം, കാരുണ്യം ചെയ്യണം, പെരിസും സ്നേഹം കാണിക്കണം. എന്നാൽ ഇർഹമുക്കും മം ഫിസ്സമാ, ആകാശത്തിലുള്ളവർ നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യും, കാരുണ്യം ചെയ്യും. മനസ്സിലായല്ലോ? ഇർഹമു മം ഫിൽ അർളി, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കാരുണ്യം കാണിക്കുക, എന്നാൽ ആകാശത്തിലുള്ളവർ നിങ്ങൾക്ക് കാരുണ്യം കാണിക്കും. ആകാശത്തിൽ ആരെക്കൊണ്ട്? നബി മലായിക്കത്തുണ്ട്, അള്ളാഹു ഉണ്ട്. ഇവരൊക്കെയും ഞങ്ങളെ കാരുണ്യം കൊണ്ട് പൊതിയും. ഞങ്ങൾ കാരുണ്യമുള്ള ആളായാൽ എല്ലാം അങ്ങനെ തന്നെ. ഞങ്ങൾ മറ്റുള്ള ആൾക്ക് പുറത്തു കൊടുക്കുന്ന ആളാണെങ്കിൽ, നമ്മൾ ആരെങ്കിലും ബുദ്ധിമുട്ടാക്കി, നമ്മൾ ആരെ തല്ലി, അവന് ഞങ്ങൾ പുറത്തു കൊടുത്താൽ, മാഫാക്കി കൊടുത്ത്, ഞങ്ങൾ അവൻ എന്ത് ഉപദ്രവിച്ചില്ല, പറഞ്ഞില്ല, ചീത്ത പറഞ്ഞില്ല, അള്ളാഹു തആല ഞങ്ങൾക്ക് നല്ലോണം ചെയ്തു തരും. അപ്പൊ ഞങ്ങളുടെ ഏത് സ്വഭാവമാണോ അത് അതേ സ്വഭാവത്തിനാണ് അള്ളാഹു ഞങ്ങളോട് പെരുമാറുക. ഞങ്ങൾ അഹങ്കാരിയാണെങ്കിൽ അള്ളാഹു ഞങ്ങളോട് അഹങ്കാരത്തിൽ പെരുമാറും. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നാശമായിരിക്കും, നഷ്ടമായിരിക്കും. അള്ളാഹു ആണ് ഏറ്റവും വലിയ കബീർ. അള്ളാഹു അക്ബർ എന്നല്ലേ പറയുന്നത്? അക്ബറിന്റെ അർത്ഥം എന്താ? ഏറ്റവും വലിയ ആളെന്നാ, ഏറ്റവും വലിയ കിബിർ ഉള്ള ആളെന്നാ. അവനേക്കാളും വലിയ ആളില്ലല്ലോ, അവൻ തന്നെയാണ് ഏറ്റവും വലിയ കിബിർ ഉള്ള ആള്. അപ്പൊ ഞങ്ങൾ കിബിർ കാണിച്ച എന്താകും? അള്ളാഹുവിനക്ക് അത് ഇഷ്ടപ്പെടുമോ? ഇല്ല. ഞങ്ങൾ റഹ്മത്തുള്ള ആളാകണം, റഹ്മത്ത് ഉള്ള ആളാകണം. അപ്പോൾ അള്ളാഹുത്തല ഞങ്ങൾക്ക് പെരുത്തും റഹ്മത്ത് ചെയ്തു തരും. ഇനി വതുഫിയ ശൈഖു റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീറു റിഫാഇ തങ്ങൾ മരണപ്പെട്ടത് സനത്ത ഖംസമിയത്തിൻ സമാനിയ വസബഈന, അതായത് 578 ഹിജ്റ. ഹിജ്റ നബി തങ്ങൾ ഹിജ്റ പോയതിന് ശേഷം എത്ര മാസം? 500 കഴിഞ്ഞിട്ട്, 570 കൊല്ലം കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവർ മരണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞ് ജനിച്ച ഒരാളാണ് ഇത്രയും വലിയ മഹാനായത്. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ വേണ്ടി ഒരു ഫാത്തിഹ ഇപ്പോൾ ഓതുക. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതുക. നബി തങ്ങളെ മീതെ ഒരു യാസീൻ ഓതുക. ഇതൊക്കെയും ഞങ്ങൾ പതിവാക്കി കൊണ്ടുവരണം. എപ്പെങ്കിലും ചെയ്താൽ പോരാ, പതിവായിട്ട് ഞങ്ങൾ ഒരു ഫാത്തിഹ ഓതാൻ എത്ര സമയം വേണം? ഒരു മിനിറ്റ് പോലും വേണ്ടല്ലോ ഒരു ഫാത്തിഹ ഓതി അധിക ചെയ്യാൻ. അത് ഞങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇവരൊക്കെ എന്താണ്? മഹത്തുക്കളാണ്. അവരുടെ പ്രത്യേകമായിട്ടുള്ള സഹായം ഞങ്ങൾക്കുണ്ടാകും. എപ്പോ? അവരെ ഞങ്ങൾ സ്നേഹിക്കുമ്പോൾ. അല്ലാഹു തആല മഹാന്മാരെ സ്നേഹിക്കുവാനും അള്ളാഹു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതേ രീതിയിൽ നമ്മുടെ ജീവിതം ആക്കാനും അള്ളാഹു ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.